ആറാമത് ശിമു അവതരിപ്പിക്കുന്ന നാല് സ്ഥലം തകിൽ, എട്ടാമത് ആന. തൃശൂർ പൂരം പോലെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഘോഷങ്ങളെല്ലാം നാം പഴയകാലത്ത് ഇതുപോലെയോ അതിലും രാജഭരണം പോയി. ഇപ്പോ പ്രജകളാണ് രാജാക്കൾ, അതായത് നമ്മളാണ് ഇപ്പോഴത്തെ രാജാക്കൾ. നമ്മള് ഇനി അങ്ങോട്ടുള്ള 10 ദിവസങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ദിവസങ്ങൾ. ഈ ആഘോഷം നമുക്ക് നമ്മളെ പകർത്തുന്നത് ഒരു സ്നേഹത്തിന്റെ സന്ദേശമാണ്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ സോഷ്യലിസ്റ്റാണ് മഹാബലി. മനുഷ്യരെ എല്ലാവരെയും ഒന്നുപോലെ കാണുക എന്നുള്ളത് അങ്ങനെ ഒരു സങ്കല്പം. ഈ ഓണത്തിന്റെ നല്ല നാളുകൾ നമുക്ക് 10 മുതൽ 10 ദിവസമുള്ളതിനപ്പുറത്തേക്ക് 365 ദിവസവും നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ സ്നേഹത്തിനുമൊക്കെ കാലമുണ്ടാവട്ടെ. എല്ലാ കാലങ്ങളിലും നമ്മൾ ഓണാഘോഷത്തിൻ്റെ ഓണത്തിൻ്റെ മനസ്സോടെ ഇരിക്കാൻ നമ്മൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഗവൺമെന്റ് പാർസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവിടെ അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അധ്യാപകർ ശ്രദ്ധിക്കണം. ഐതിഹാസികവും ചരിത്ര പ്രധാനവുമായ തൃപ്തി ഉണ്ടാവും. ഗവൺമെന്റ് പാർസ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ തൊട്ടുപിന്നിൽ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിന് പിന്നിലായി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അണിനിരക്കണം. അതിന്റെ പിന്നിലാണ് കടന്നു പോകുന്നത്. അതിന്റെ പിന്നിൽ ബോയ്സ് സ്കൂള്, അതിന്റെ പിന്നിൽ സംസ്കൃത ഹൈസ്കൂൾ, ഗവൺമെന്റ് സംസ്കൃത ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ നമ്മുടെ മഹനീയമായ കലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി കേരളീയ നവോദാനത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള നാടൻ കലകളെ താളത്തിന്റെയും വാദ്യത്തിന്റെയും മേളത്തിന്റെയും ഘോഷത്തിന്റെയും ഹർഷാരവത്തോടുകൂടി ജനലക്ഷങ്ങൾ ഈ സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അണിനിരക്കണം. ഈ ഘോഷയാത്ര ക്രമാനുഗതമായി പോകുവാൻ റോഡിന്റെ ഇരുവശങ്ങളിൽ അധ്യാപകരെ ശ്രദ്ധിക്കുക, വളണ്ടിയർമാരും ശ്രദ്ധിക്കുക. ബോയ്സ് ഹൈസ്കൂളിന്റെ പേരിലായി ഗവൺമെന്റ് സംസ്കൃത ഹൈസ്കൂൾ, ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന്റെ പേരിലായി ഗവൺമെന്റ് പാർസ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ തൊട്ട് പിന്നിലായി കിൻഡർ ഹോസ്റ്റൽ നിരക്കണം. എഫ് ടി ജി എം ടെക്നിക്കൽ